ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. 2020 പുതുവർഷം. പുണർദം നക്ഷത്രത്തിന് എന്താണ് ഫലം? പുണർദം നക്ഷത്രത്തിന് വളരെയധികം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ജോലിഭാരം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മനസ്സിൻ്റെ അവസ്ഥ വളരെ സന്തോഷകരമായി തോന്നാം. ശാന്തി സമാധാനവും മനസ്സിൽ പ്രകടമായി ഉണ്ടാകും. ജോലി സംബന്ധമായി ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. ദുർവ്യയം അധികരിക്കാതെ നോക്കേണ്ടത് ആവശ്യമാണ്. അനാവശ്യമായ ചെലവുകൾ ശ്രദ്ധിക്കുക. വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ പൂർത്തീകരണം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് 2020 പുണർദം നക്ഷത്രക്കാർക്ക്. മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലികളിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് 2020 സാഹചര്യങ്ങൾ ഉണ്ടാകും. വാണിജ്യപരമായും ബിസിനസ് സംബന്ധമായും ഉണ്ടാകുന്ന മികവ് വളരെ അനുകൂലമാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വർഷം ഗുണകരമാകും. തൊഴിൽ സംബന്ധമായും ഉയർന്ന തസ്തികൾ വഹിക്കുന്ന ആളുകൾക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രീതിയും പ്രശസ്തിയും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. യാത്രകൾ ചെയ്യേണ്ടതായിട്ട് ഈ സമയത്ത് കാണുന്നുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ശാരീരികമായ ആവശ്യകതകൾ മാറി പൂർണ്ണ ആരോഗ്യം കിട്ടുന്ന ഒരവസ്ഥകൾ ഉണ്ടാകും. കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണം കിട്ടുന്ന അതിനുള്ള ശുഭ സൂചനകൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായി ഉണ്ടാകുന്ന ഗുണങ്ങൾ, പല തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കർമ്മരംഗത്ത് വളരെ ലാഭകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാം. കല്യാണ സംബന്ധമായി ഉണ്ടാകുന്ന തീരുമാനങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകും. ആഗ്രഹിച്ച ബന്ധവും കുടുംബത്തിൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സൂത് വലയത്തിൽ ഗുണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഗുണങ്ങൾ ഉണ്ടാകും. പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭാര്യപുറത്ത് കലഹം മാറി ദമ്പതികൾ തമ്മിലുള്ള വിശ്വാസവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് പുണർദം നക്ഷത്രക്കാർക്കുണ്ടാവുക. സന്താനങ്ങളുടെ അഭിവൃദ്ധി മൂലം സന്തോഷം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. ചെയ്യുന്ന തൊഴിലിൽ, പ്രത്യേകിച്ചും ബിസിനസ്സുകളിൽ വളരെയധികം സാമ്പത്തിക നേട്ടമുണ്ടാകാം. മനസ്സ് തൃപ്തികരമാകും. മാനസിക സമ്മർദ്ദം ഇല്ലാതെ മനസ്സിൻ്റെ സന്തോഷം ഈ ഘട്ടത്തിലൊക്കെ കൈവരിക്കാൻ സാധിക്കും. വിചാരിച്ച കാര്യങ്ങളിലും കാര്യപ്രാപ്തിയോടുകൂടി പ്രവർത്തിക്കാനും പ്രവർത്തന മികവ് ഉണ്ടാക്കാനും ഈ നക്ഷത്രക്കാർക്ക് 2020 സാധിക്കും. ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് 2020 ലഭ്യമാക്കുന്നതിന് വേണ്ടി ആത്മീയമായ കാര്യങ്ങൾ, മനസ്സിൻ്റെ ശക്തി ആർജിക്കുക, ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ക്രിയാത്മകമായി ചിന്തിക്കുക, മനസ്സിൽ നല്ല വിചാരവും ചിന്തയും വയ്ക്കുക. താഴോട്ട് പോകുന്ന എന്തൊരവസ്ഥയുണ്ടെങ്കിലും അതിനെ മറികടക്കാൻ മനസ്സിൻ്റെ അപാരമായ ശക്തി, ഈശ്വരമായ ചൈതന്യം, ഈശ്വരവിശ്വാസം ഊട്ടിയർപ്പിച്ചുകൊണ്ട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. സത്പ്രവൃത്തികളും സത്സംഗങ്ങളും ഉണ്ടാക്കുക. നല്ലവരായ ആളുകളുടെ സാമീപ്യം നമുക്ക് നല്ല പ്രവൃത്തിയും ചിന്തകളും ഉണ്ടാക്കിത്തരും. മതപരമായിട്ടുള്ള ചടങ്ങുകൾ അനുവർത്തിക്കുക. കുടുംബപരമായി അതിൽ സംബന്ധിക്കാനും ചെയ്യുക വഴി കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. 2020 നല്ലൊരു വർഷമായി തീരട്ടെ എന്ന്, പുണർദം നക്ഷത്രക്കാർക്ക് നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാവപരിപാടികൾ ഈശ്വരവിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ജ്യോതിഷം എല്ലാത്തിനും ഒരു വഴികാട്ടിയാണ്. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അകാരണമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാരവും കാരണവും കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും. അത് ഉപയോഗിക്കുന്ന രീതിയും മനസ്സിലാക്കുന്ന രീതിയും അനുസരിച്ച് അതിൻ്റെ പുരോഗതി ഉണ്ടാകാം. അതുകൊണ്ട് അനന്ത സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ പുരോഗതിയും ഉപയോഗവും നല്ല രീതിയിൽ പകർത്താൻ ശ്രമിക്കുക. എന്തിനും വേണ്ടത് നമുക്കൊരു ഭാഗ്യം, ഈശ്വരാധീനം എന്നൊക്കെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. അതിനുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്ത് ധാർമ്മിക പ്രവൃത്തികളിലും ദാനപ്രവൃത്തികളിലൊക്കെ ചെയ്ത് ഗുണകരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.